നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഒരിക്കൽ ഫുൾ ഡ്രിങ്ക് കേട്ട് നിന്നല്ലാതെ ലക്ഷ്മി ഫോണെടുത്തില്ല. ഇവളിത് എവിടെ പോയി? അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഒന്നുകൂടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത്. അതറിയില്ല, ലക്ഷ്മി ക്ലാസ്സിലാവും. പെട്ടെന്ന് പരിചിതമായൊരു ശബ്ദം പിന്നിൽ കേട്ടപ്പോൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ആരതി. തൻ്റെ കണ്ണുകൾ അവൾക്ക് വീണ്ടും വിശ്വസിക്കാനായില്ല. ഇരുകൈകളും നെഞ്ചത്ത് പിണച്ചു കെട്ടി ഒരു ചെറു പുൻചിരിയോട് അവൾക്കു മുമ്പിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ ശരീരത്തിലൂടെ മിന്നൽ കടന്നു പോകുന്ന പോലെയാണ് ആരതിക്ക് തോന്നിയത്. അതിന്റെ പ്രതിഫലനം എന്നോണം കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് ഊർന്നു വീണു. ഓഹ്, ഇപ്പൊ ഡിസ്പ്ലേ പോയേനെ. സമർത്ഥമായി താഴേക്ക് വീഴാൻ പോയ ഫോൺ പിടിച്ച് അതിലേക്ക് നോക്കി പറയുമ്പോഴും അത് തിരികെ അവളുടെ കയ്യിൽ കൊടുക്കുമ്പോഴും അവന്റെ മുഖത്തുണ്ടായിരുന്ന പുൻചിരി അവളിൽ എന്തെന്നില്ലാത്തൊരു പേടിയുണ്ടാക്കി. സർ, ഞാൻ തൊണ്ട വരളുന്ന പോലെ തോന്നിയോണ്ടാവാം വാക്കുകൾ മുറിഞ്ഞുപോയി ആരതിക്ക്. ഏയ്, റിലാക്സ് റിലാക്സ്, ടെൻഷൻ വേണ്ട, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ബട്ട് ഐ നീഡ് ടു ടോക്ക് ടു യു, നന്ദു പറയുമ്പോൾ സംശയഭാവത്തിൽ ആരതി അവനെ നോക്കി. ഇവിടെയല്ല, ഇവിടെ അധിക സമയം എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഈവനിങ് നമുക്ക് കാണാം, സംസാരിക്കാം. അതുവരെ ആരതി ലക്ഷ്മിയെ വിളിക്കരുത്. ഇതിൻ്റെ റിക്വസ്റ്റ് ആയിട്ടോ ഓർഡർ ആയിട്ടോ തനിക്ക് എടുക്കാം. തറഞ്ഞു നിൽക്കുന്ന ആരതിയെ ഒന്നുകൂടി നോക്കിയ ശേഷം മുഖത്ത് വേറെ ഭാവവ്യത്യാസമില്ലാതെ നന്ദു പുറത്തേക്കുള്ള ഡോർ ലക്ഷ്യമാക്കി നടന്നു. അന്നേ ദിവസം മുഴുവൻ ആരതിക്ക് എന്തെന്നില്ലാത്തൊരു ശൂന്യതയായിരുന്നു മനസ്സിൽ. ലക്ഷ്മിയെ വിളിക്കാമെന്ന് പലതവണ വീണ്ടും വിചാരിച്ചുവെങ്കിലും നന്ദു പറഞ്ഞുകൊണ്ട് അതും കൂടി കേട്ടിട്ട് വിളിക്കാമെന്ന് തീരുമാനിച്ചു. മുഖം മാറിയിരിക്കുന്നതുകൊണ്ട് ദേവ കാര്യം ചോദിച്ചെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. വൈകിട്ട് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു കുറച്ചു മാറി തികച്ചും കാഷ്വൽ ഡ്രസ്സിൽ ഫോണിൽ നോക്കി നിൽക്കുന്ന നന്ദുവിനെ. മറ്റൊന്നും ആലോചിക്കാതെ അവനരികിലേക്ക് നടന്നു ആരതി. ആ, എത്തിയോ? കം. ആരതിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് നന്ദു പറയുമ്പോൾ അനുസരണയോട് അവനൊപ്പം നടന്നു ആരതി. കാരണം അവന് പറയാനുള്ള എന്താണെന്നറിയാനുള്ള ആകാംക്ഷ അത്രമേലായിരുന്നു അവളിൽ. നന്ദു നേരെ പോയത് പാർക്കിംഗ് ഏരിയയിലേക്കായിരുന്നു. സംശയിച്ചു നോക്കണ്ട, എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ആരതി കയറിക്കോളൂ, ഞാൻ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. പുഞ്ചിരിയോടെ നന്ദു പറയുമ്പോൾ മറ്റൊന്ന് എതിർത്തു പറയാതെ അവനൊപ്പം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ആരതി. ഇയാൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനെന്താ ഇങ്ങനെയെന്ന് അല്ലേ. ഡ്രൈവിങ്ങിനിടയിൽ നന്ദു ചോദിക്കുമ്പോൾ ആരതി അവനെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. സർ, ലക്ഷ്മി അവളൊരു പാവ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ അവൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സാറിനെയാണ്. അവൾ എന്തിനാ സർ ഇങ്ങനെ പറ്റിക്കുന്നത്? ആരതി എന്താ പറഞ്ഞു? പറ്റിക്കുന്നു എന്നോ? ഞാൻ ലക്ഷ്മിയെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. വെറുതെ ടൈം പാസ് ആയിരുന്നെങ്കിൽ എനിക്ക് അവൾ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നന്ദു പറയുമ്പോൾ അവൻ പറയുന്ന വാചകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു ആരതി. പിന്നെ എന്തിനാ സർ സത്യങ്ങളെല്ലാം അവളോട് പറഞ്ഞുകൂടെ? ആകാംക്ഷയോട് ആരതി ചോദിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു നന്ദു. ലക്ഷ്മിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതായിരുന്നു, പക്ഷേ അവൾ തന്നെയാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യം പറയാതെ വരുന്നില്ലെന്ന്. അതിനവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അവളെന്ന് പറഞ്ഞെല്ലാം സത്യമാണ്. ഐ അഗ്രി, ഐ ആം എ ഹസ്ബൻഡ് ആൻഡ് ഐ ആം ഓൾസോ എ സൺ. എനിക്ക് എൻ്റെതായ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ എന്തായാലും വിഷമാവുമെന്ന് എനിക്കറിയാം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ദേ വിൽ റിയാക്ട് ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ദേ വിൽ റിയാക്ട്. പക്ഷെ അവരെങ്ങനെ റിയാക്ട് ചെയ്താലും അത് ലക്ഷ്മിയെ ബാധിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ സമ്മതിക്കുന്നു. ഐ സ്റ്റാർട്ട് ദിസ് പ്ലേ ഫസ്റ്റ്, സോ ഐ ഹാവ് ടു എൻഡ് ഇറ്റ് മൈ സെൽഫ്. ഞാൻ പറയുമ്പോഴല്ലാതെ ലക്ഷ്മിയൊന്നും അറിയാൻ പാടില്ല. ആരതി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവനെയൊന്നും നോക്കി തലവിരിക്കുമ്പോഴും ആരതിയൊന്നും മിണ്ടിയില്ല. ഐ നോ ആരതി, യു ആർ എ ട്രൂ ഫ്രണ്ട്, എ വെരി ഗുഡ് ഫ്രണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കാര്യം അറിഞ്ഞുകൂടെ അത് ലക്ഷ്മിയോട് പറയാൻ തോന്നിയത്. ഇന്ന് ഇവിടെ വന്നപ്പോഴേ ന്യൂ സ്റ്റാഫ് ലിസ്റ്റിൽ ആരതിയുടെ പേര് ഞാൻ കണ്ടിരുന്നു. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ. അപ്പോഴാണ് സെക്കൻഡ് ഫ്ലോറിൽ വിസിറ്റിന് വന്നപ്പോൾ ഒരു പെൺകുട്ടി വേഗത്തിൽ ഓടിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. ആ പോകുന്ന കുട്ടിയുടെ പേരെന്തായെന്ന് നടത്തുന്നൊരു സ്റ്റാഫിനോട് ചോദിച്ചു. ആരതി എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി അത് താനാവുന്ന്. അവിടുന്ന് ഒന്ന് എസ്കേപ്പായി തന്നെ പിന്നാലെ വന്നാ. ഞാൻ വരാനല്പം വൈകിരുന്നെങ്കിൽ എല്ലാം താൻ ലക്ഷ്മിയോട് വിളിച്ചു പറഞ്ഞേനെ. പക്ഷെ ഒരു കാര്യം താൻ ചിന്തിച്ചോ, അവൾ ചതിക്കപ്പെടുകയാണെന്ന് ആരതി വിളിച്ചു പറയുമ്പോൾ ഷീസ് എലോൺ ദേർ. അവളിങ്ങനെ പ്രതികരിക്കുമെന്ന് ആരതി ചിന്തിച്ചു. ഒരു നിമിഷത്തെ ആവേശത്തിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വരെ അവളെപ്പോലൊരു പെണ്ണ് ചിന്തിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതിനെപ്പറ്റി ആരതി ചിന്തിച്ചോ? നന്ദു പറയുമ്പോഴാണ് അവൻ പറയുന്നത് ശരിയാണെന്ന് ആരതിയും മനസ്സിലാക്കുന്നത്. സർ, ഞാൻ അപ്പോഴത്തെ ഒരു ടെൻഷനിൽ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയാണ് അവളിതൊക്കെ അറിയിക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. വിക്കി വിക്കി ആരതി പറഞ്ഞൊപ്പിച്ചു. ഐ നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ആരതി, ഞാൻ പറഞ്ഞില്ലേ അധിക നാൾ ഈ ഒളിച്ചുകളി തുടരില്ല. ഞാൻ എല്ലാം ഞാൻ പറയും ലക്ഷ്മിയോട്. അതിനുമ്പ് എനിക്ക് ഈ കാര്യം വീട്ടിൽ പറയണം. അനന്തുവിൻ്റെ വിവാഹമാണ് അടുത്ത മാസം. സോ അതിനിടയിൽ ഈ ടെൻഷൻ കൂടി വേണ്ടെന്ന് കരുതിയിട്ടാ ഒന്നും പറയാത്തത്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം എല്ലാം എനിക്ക് പറയാൻ. അതുവരെ തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ പോട്ടെ. ഞാൻ പറയുന്ന ആരേക്കും മനസ്സിലാവുന്നുണ്ടോ? നന്ദു ചോദിക്കുമ്പോൾ ഒരു പുൻചിരിയോട് അവനെ നോക്കി തലവിളിക്കാരതി.
എന്തോന്നും മിണ്ടാത്ത്, അല്ലെങ്കിൽ ഫുൾ സംസാരമാണല്ലോ. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അവളുടെ ആരതിയുടെ വീരസാഹസിക കഥകൾ. പുഞ്ചിരിയോടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു, ആ അത് സർ, ഞാൻ ആളറിയാതെ, സോറി സർ. ലുക്ക് ആരതി, ഐ എം ഓൾസോ എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് എവറിബഡി, ഹാവിംഗ് ഫ്ലഷ് ബോൺസ് ആൻഡ് ബ്ലഡ്. ഈ ലോകത്ത് പണമല്ലല്ലോ എല്ലാത്തിനും പ്രധാനം, വ്യക്തിത്വം അല്ലേ? അതാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ തൻ്റെ ഫ്രണ്ടില്ലേ ലക്ഷ്മി, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നിഷ്കളങ്കതയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് എനിക്ക് അവളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ആൻഡ് ഐ ആം മാഡ്ലി അഡിക്റ്റഡ് വിത്ത് ഹർ. നന്ദു പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കവും മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും നോക്കി കാണുകയായിരുന്നു ആരതി. എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ആരതിക്കപ്പോൾ തോന്നിയത്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവളാണ് ലക്ഷ്മി. ഇതുപോലൊരു സൗഭാഗ്യം അവൾ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം തോന്നി ആരതിക്ക്. വേദനകൾ മാത്രം നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ ദൈവമായി കൊണ്ടുകൊടുത്ത നിധി, അതാണ് തനിക്ക് തൊട്ടരികിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആരതി. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ വില്ലനൊന്നുമല്ലെന്ന്, ഞാനേ ഹീറോ തന്നെയാണ്, എ സൂപ്പർ ഹീറോ. പുഞ്ചിരിയോടെ നന്ദു പറയുമ്പോൾ ആരതിയിലും ഒരു ചിരി വിടർന്നു. ഇത്രയും വലിയ മനുഷ്യൻ ഇവിടുത്തെ വെറുമൊരു സ്റ്റാഫായ തന്നോട് തികച്ചും സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നതും ചിരിക്കുന്നതും അവൾക്ക് വിശ്വസിക്കാനായില്ല. സ്വപ്നതുല്യമായ ഒരു ജീവിത ലക്ഷ്മി കിട്ടിയതിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി ആരതിക്ക്. സർ ഇവിടെ നിർത്തിയാൽ മതി, ഇതിനടുത്താ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ്, ആരതി പറയുമ്പോൾ കാറൊന്ന് സൈഡാക്കി നന്ദു. ലക്ഷ്മി പാവാണ് സർ, സാറിന് അവളും അവൾക്ക് സാറും, നിങ്ങൾ രണ്ടുപേരും സുഹൃതം ചെയ്തവരാ, ആരുടെയും കണ്ണുകെട്ടാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, ആരതി പറയുമ്പോൾ നിറഞ്ഞ ചിരിയോടം തലകുലുക്കി നന്ദു. സാറെപ്പോഴാണ് തിരിച്ചു പോകുന്നേ? ഇറങ്ങാൻ നേരം ആരതി ചോദിച്ചു. ഇപ്പം തന്നെ, ഫ്ലൈറ്റിന് സമയമായി, ആരതി പോയിക്കോളൂ, നമുക്കിനിയും കാണാം. നന്ദു പറയുമ്പോൾ നിറഞ്ഞ മനസ്സോടെയും ശാന്തതയോടെയുമാണ് ആരതി കാറിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആരതിയുടെ മനസ്സ് ശാന്തമായിരുന്നു. നന്ദുവിന് ലക്ഷ്മിയോടുള്ള പ്രണയത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞതിലുള്ള ശാന്തത, അവനെപ്പോലെയുള്ള ഒരുവൻ അവൾ കിട്ടിയതിലുള്ള ശാന്തത, വൈകിട്ട് ലക്ഷ്മിയെ വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ആരതിക്ക്. ആരും കൊതിച്ചു പോകുന്നൊരു ജീവിതത്തിനുടമയാണ് തൻ്റെ കൂട്ടുകാരി. ഹലോ ആരതി, നീ വിളിച്ചിരുന്നു അല്ലേ? ഞാൻ ക്ലാസ്സിലായിരുന്നു, എന്നിട്ട് ഈ പതിവില്ലാത്ത സമയത്ത് ഫോൺ വിളിച്ചേ? ഫോൺ എടുത്തയുടെ ആകാംക്ഷയോടെ ലക്ഷ്മി ചോദിച്ചു. അത് ലക്ഷ്മി, ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ എം ഡി മകനും വന്നിരുന്നു, അവരെ കണ്ടപ്പോൾ വിളിച്ചതാ. ചെറിയൊരു പരിഭ്രമത്തോടെ ആരതി പറഞ്ഞു. ആണോ, നീ കണ്ടോ എം ഡിയുടെ മകനെ? നീ എത്ര കാണാൻ ആഗ്രഹിച്ച, ആ ഇനി പറയും, അയാളെക്കാൾ എന്നെ നന്ദേട്ടനല്ലേ സുന്ദരൻ, ബെറ്റിൽ ഞാൻ ജയിച്ചില്ലേ? തികഞ്ഞ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ലക്ഷ്മി ചോദിക്കുമ്പോഴൊന്ന് പുഞ്ചിരിച്ചു ആരതി. അതേടി, നിന്റെ നന്ദേട്ടൻ തന്നെയാ സുന്ദരൻ, കാണാനും സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും എല്ലാം നിന്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ എന്നെ നന്ദേട്ടൻ അത്ര വലിയെന്ന്? ഇനി എന്നാ ബെറ്റ് വെച്ച 100 രൂപ തരുന്നത്, ഇനി കാണുമ്പോൾ ഉറപ്പായിട്ടും തരാം. എന്താ സന്തോഷമായോ? ഇന്ന് പതിവില്ലാത്ത സന്തോഷത്തിലാണല്ലോ ലക്ഷ്മിക്കുട്ടി, എന്താ കാര്യം? അത് ഇന്നാ നന്ദേട്ടൻ വരുന്നു, രാത്രി 8 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ നാണത്തോടെ ലക്ഷ്മി പറഞ്ഞു. ഓ, അതാണ് കാര്യം, അതാണ് ഇത്ര സന്തോഷം. നടക്കട്ടെ നടക്കട്ടെ. എവിടെ നിന്റെ റൂംമേറ്റ് ദിവ്യ? അവിടെ ഇല്ലേ അക്ഷി? ഇല്ലടി, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അവൾ നാട്ടിൽ പോയി, ഇനി മൺഡേ രാവിലെ വരും. ഓ, അപ്പൊ ഇപ്പൊ നിനക്ക് ഒറ്റ കിടക്കാൻ പേടില്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റ കിടക്കുന്ന? നന്ദേട്ടനുണ്ടല്ലോ. ഒരു പുൻസിരിയോടെ ലക്ഷ്മി പറഞ്ഞു. ഏ, നീ എന്തൊക്കെയാടി പറയുന്നേ? ഒന്നും മനസ്സിലാവാതെ ആരതി ചോദിച്ചു. അതോ, നന്ദേട്ടൻ ഫോൺ വഴി ഞാൻ ഉറങ്ങുന്നവരെ കൂട്ടിയിരിക്കും, അങ്ങനെ ഞാൻ ഉറങ്ങും. അതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. നീ എന്തെടുക്കുക അവിടെ, എന്തൊക്കെയുണ്ട് വിശേഷം? ലക്ഷ്മി ചോദിക്കുമ്പോൾ ആരതി അവളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി. വീണ്ടും കുറേ നേരം അവരോരോന്നും സംസാരിച്ചു. രാത്രി ആഹാരം കഴിച്ച് കിടക്കാൻ നേരം ഒന്നുകൂടി നന്ദുവിൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് വീണ്ടും കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം തോന്നി. സമയം 10 ആകുന്നു, ഇതുവരെ വിളിച്ചില്ലല്ലോ, ഇതെവിടെ പോയി? 100 ചിന്തകൾ മനസ്സിൽ കയറിക്കൂടി. കുറേ നേരം വെറുതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നു. ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് ബെഡിൽ എണീറ്റിരുന്ന് വിളിച്ചു. ഫുൾ റിംഗ് കേട്ട് കട്ടായതല്ലാതെ ഫോൺ എടുത്തില്ല. വിഷമത്തോടെ കട്ടിൽ കിടക്കുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. ആവേശത്തോടെ അവൾ ഫോൺ എടുത്തു. ഹലോ നന്ദേട്ടാ, ഇത് എവിടെയായിരുന്നു? എത്ര സമയമായി ഞാൻ വിളിക്കുന്നു. ബെഡിൽ എണീറ്റിരുന്നുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. സോറിടാ, ഞാൻ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ താൻ വിളിച്ച് ഞാൻ കണ്ടു, അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല, ഒരു അർജൻറ്റ് വർക്കിലായിരുന്നു, ഇപ്പോൾ ഫ്രീ ആയി. ഇനി താൻ പറഞ്ഞോ. നന്ദേട്ടാ എപ്പോഴാണ് എത്തിയത്? കുറച്ചു മുന്നേ. താൻ കഴിച്ചോ? കഴിച്ചു. ഇനി ദിവ്യയല്ല, അവൾ വീട്ടിൽ പോയി, അതുകൊണ്ട് നേരത്തെ കിടന്നു. പിന്നെ 9:30 ലൈറ്റ്സ് ഓഫ് ചെയ്യണമെന്ന വാർഡൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അപ്പുറത്തെ റൂം താമസിക്കുന്ന കുട്ടി രാത്രി ഫോൺ വിളിക്കുന്നതിൻ്റെ വാർഡൻ കണ്ടു, ആകെ പ്രശ്നമായി, അവളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി. ഓ, അതുകൊണ്ടാണോ താനിങ്ങനെ പതിയെ സംസാരിക്കുന്നത്? പുഞ്ചിരിയോടെ നന്ദി ചോദിച്ചു. പിന്നെ നന്ദേട്ടാ? എന്തോ പറയാൻ വന്നപ്പോഴാണ് വാതിലിനാരോ മുട്ടുന്ന ശബ്ദം ലക്ഷ്മി കേട്ടത്. എന്താടാ, എന്തു പറ്റി? ലക്ഷ്മി ഒന്നും മിണ്ടാത്തതുകൊണ്ട് നന്ദി ചോദിച്ചു. അയ്യോ, വാതിലാരോ തട്ടുന്നുണ്ട്, വാർഡനാണെന്ന് തോന്നുന്നേ. പേടിയോടെ ലക്ഷ്മി പറഞ്ഞു. വാർഡനെന്തിനാ അവിടെ വന്നു തട്ടുന്നേ? അത് എനിക്ക് ഒറ്റക്കിടക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ലേറ്റിട്ടിരുന്നു, അതുകൊണ്ടാവും.
പേടിച്ചരേണ്ട ശബ്ദത്തിൽ ലക്ഷ്മി പറയുമ്പോൾ നന്ദുവിന് ചിരിയാണ് വന്ന്. അയ്യോ ദേ, വീണ് തട്ടുന്നു, ഞാനിപ്പോ എന്താ ചെയ്യാ, എന്റെ കണ്ണ. ഏയ് പേടിക്കണ്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ലോക്കൽ ഗാർഡിന് അന്വേഷണം വന്നുള്ളൂ. ഇപ്പൊ പോയി ഡോർ വർക്ക്. പിന്നെ ആ ഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ. നന്നിട്ടും കട്ടിയല്ലേ. അതും പറഞ്ഞ് വേഗത്തിൽ ലക്ഷ്മി ഫോൺ തലയിണക്കടിയിൽ ഒളിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പേടിയോടെ പോയി വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പേടിയോടെ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കുമ്പോഴും ആരെയും കണ്ടില്ല. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരോ വായ പൊത്തിപ്പിടിക്കും പോലെ തോന്നിയത്. അരയിലൂടെ ചുറ്റിപ്പിടിച്ച് റൂമിനകത്തേക്ക് കയറ്റി വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പോൾ തോന്നിയൊരു വികാരത്തിന് രക്ഷപ്പെടാനെന്ന വണ്ണം ആ കൈപ്പത്തിയിൽ ആഞ്ഞു കടിച്ചു ലക്ഷ്മി. വേദനയോടെ കൈവലിച്ചെടുത്തു കുടയുന്ന നന്ദുവിനെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ലക്ഷ്മി. കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നത്. എന്തെങ്കിലും തുറിച്ചു നോക്കുന്ന, എന്ത് കടിയാടോ താൻ കടിച്ച്. കൈകൾ ഒന്നുകൂടി കുടഞ്ഞുകൊണ്ട് നന്ദ് ചോദിക്കുമ്പോഴാണ് സ്വബോധം വീണ്ടു കിട്ടിയത് ലക്ഷ്മിക്ക്. നന്ദേട്ടനെന്താ ഇവിടെ, ഇതെങ്ങനെ വന്നു? ആശ്ചര്യത്തോടെ ലക്ഷ്മി ചോദിച്ചു. ഞാനോ മതിലിയാടി വന്നു. എന്തേ? ഒരു പുൻചിരിയോടെ നന്ദു പറയുമ്പോൾ വീണ്ടും അതിശയത്തോടെ അവനെയൊന്നു നോക്കി ലക്ഷ്മി. താവാ, ഞാൻ പറഞ്ഞുതരാം. അതും പറഞ്ഞ് ലക്ഷ്മിയുടെ ഇടുപ്പിലൂടെ കൈയിട്ടൊന്ന് ചേർത്ത് പിടിച്ച നന്ദു നേരെ അവളുമായി ബെഡിനടുത്തേക്ക് പോയി. അവളെ ബെഡിലിരുത്തി അവൾക്ക് മുമ്പിൽ മുട്ടൂത്തിയിരുന്നു നന്ദു. താൻ നേരത്തെ വിളിച്ച് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിലെ മതിലാടുന്ന തിരക്കിലായിരുന്നു. ഇത്തിരി വലിയ മതിലാ, അതാ ഫോൺ എടുക്കാത്ത. ഒരു കള്ളച്ചിരിയോടെ നന്ദു പറഞ്ഞു. എന്താ മതില് ചാടിയെന്നോ? അപ്പൊ സെക്യൂരിറ്റിയോ അയാളെ കണ്ടില്ലേ? ആശ്ചര്യത്തോടെ ലക്ഷ്മി ചോദിച്ചു. ഇല്ല, കണ്ടില്ല. അയാൾ നാളത്തെ സ്ലീപ്പിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി തകർത്ത പ്രാക്ടീസില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അപ്പൊ ഞാൻ നേരത്തെ വിളിച്ച് അർജന്റ് വർക്കിലായിരുന്നു എന്ന് പറഞ്ഞോ? യാ, ഐ ടോൾഡ് ദി ട്രൂത്ത്, മതിലിയാടുന്ന അർജന്റ് വർക്കായിട്ട് കൂട്ടില്ലേ? പുഞ്ചിരിയോടെ നന്ദു പറയുമ്പോൾ അവനെ കൂർപ്പിച്ചെന്ന് നോക്കി ലക്ഷ്മി. നന്ദേട്ട് എന്ത് പണിയെ കാണിച്ച്, ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? നന്ദേട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഓർത്തിട്ട് എന്നെ പേടിയാവുക. നന്ദേട്ട് ഒന്ന് പോയെ, ഇനി ഇവിടെ നിക്കണ്ട. അതുകൊള്ളാം, തനിക്കല്ലേ ഒറ്റക്കെടുക്കാൻ പേടി. പാവല്ലേ ഒറ്റക്കരുതി സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയപ്പോ എന്നോട് പോവാനോ? ഞാനേ പോവാൻ തന്നെ പോകുന്നു, പക്ഷെ ഒറ്റക്കല്ല, വിത്ത് യു. നന്ദു പറയുമ്പോൾ അതിശയത്തോടെ അവനെ നോക്കി ലക്ഷ്മി. ഞാനോ? നന്ദേട്ട് എന്താ വട്ടാണോ? ഞാനെങ്ങനെ ഈ രാത്രി വരുന്നത്? നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോകണം, ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ. പിന്നെ നൈറ്റ് ഡ്രൈവ്? എനിക്ക് ഇയാളെപ്പോലെ മതിലാടി പരിചയമൊന്നുമില്ല. കൂടുതൽ ഇരുന്ന് കൊഞ്ചാവുന്ന് പോകുന്നുണ്ടോ? അല്പം ഒരു ദേഷ്യഭാവത്തിൽ ലക്ഷ്മി ചോദിച്ചു. എക്സ്ക്യൂസ് മീ, മിസ്സിസ് ലക്ഷ്മി ഗോവിന്ദ്, ഞാനേ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. കൂടുതൽ വാശി കാണിക്കാതെ ഇറങ്ങി വരാൻ നോക്ക്. നന്ദിട്ട് ഇപ്പൊ പോയില്ലെങ്കിൽ ഞാനിപ്പോ വാടനെ വിളിക്കും, അത് വേണോ? യാ, ഗുഡ് ഐഡിയ, എങ്കിൽ അതാണ് നല്ലത്. താൻ പോയി വിളിച്ചിട്ട് വാ, ഞാനിവിടെ കിടക്കാം, നല്ല യാത്രാക്ഷീണമുണ്ട്. അതും പറഞ്ഞ് നന്ദു എണീറ്റ് അവൾക്ക് അപ്പുറത്തായി കട്ടിൽ കിടന്നു. അത്രക്കായം, ഞാനിപ്പോ വാടനെ വിളിക്കും, നോയിക്കോ. അതും പറഞ്ഞ് ലക്ഷ്മി വേഗത്തിൽ എണീറ്റ് ഡോർ വരെ നടന്നു. അവിടെ എത്തി ഒരു നിമിഷം മിണ്ടാ നിന്നു. തിരിച്ച് നിഷ്കളങ്ക ഭാവത്തിൽ വീണ്ടും നന്ദുവിനെ നോക്കിയപ്പോൾ ബെഡിൽ കണ്ണടച്ച് മലർന്ന് കൈകൾ രണ്ടും തലക്ക് പിന്നിൽ കെട്ടിവെച്ച് കിടക്കിയായിരുന്നു അവൻ. എന്തേ പോകുന്നില്ലേ? കണ്ണുകൾ തുറക്കാതെ അവൻ ചോദിക്കുമ്പോൾ അവനടുത്തായി ഓടി വന്ന അപ്പുറത്തെ ദിവ്യയുടെ ബെഡിൽ നിന്നും തലയിണ വലിച്ചെടുത്ത് അവന്റെ നേരെ അല്പം ഒരു ദേഷ്യത്തോടെ എറിഞ്ഞു ലക്ഷ്മി. മുഖത്ത് വീഴും മുന്നേ തന്നെ നന്ദു സമർത്ഥമായി അത് പിടിച്ചു. കട്ടിലിൽ നിന്ന് എണീറ്റ് പുൻസിരിയോടെ തിരികെ ദിവ്യയുടെ ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കരികിലേക്ക് നടന്നു. തോളിലൂടെ കൈയിട്ട് അവളിന്ന് ചേർത്ത് നിർത്തി. അപ്പൊ എങ്ങനെയാ തൊട്ടവാടി, ഷാൽ വി ഗോ? നന്ദു ചോദിക്കുമ്പോൾ വീണ്ടും അവനെ ദേഷ്യത്തോടൊന്ന് കൂർപ്പിച്ച് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി. അപ്പൊ ശരി, എനിക്കെന്തായാലും കൊണ്ടുപോയാലേ പറ്റൂ, തീരുമാനിച്ചു പോയില്ലേ? അതും പറഞ്ഞ ഷർട്ടിന്റെ സ്ലീവ്സ് കൈമുട്ട് വരെ മടക്കി വെക്കുന്ന കണ്ടപ്പോഴേ ലക്ഷ്മിക്ക് മനസ്സിലായി അവളെ എടുക്കാനുള്ള പുറപ്പാടാണെന്ന്. നന്ദിയുടെ എന്ത് ചെയ്യാൻ പോവാ? പേടിയോടെ പിന്നിലേക്ക് ഒരു ചൂട് വെച്ചുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. സിമ്പിൾ, താൻ ചിന്തിച്ച തന്നെ. നിസ്സാരഭാവത്തിൽ സ്ലീവ്സ് മടക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. വേണ്ട, ഞാൻ വരാം. മുഖം താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ ലക്ഷ്മി പറഞ്ഞപ്പോൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദു. എന്നാ വേഗം പോയി ഡ്രസ്സ് മാറി വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. കൈകൾ രണ്ടു നെഞ്ചത്ത് പിണച്ചു കെട്ടി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. നമ്മൾ എങ്ങനെ പോകും നന്ദേട്ടാ, സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ വാർഡിന് ഉറങ്ങിക്കാണില്ല. ലക്ഷ്മി പറയുമ്പോൾ അവളുടെ ചുണ്ടിന് കുറുകയായി ചൂണ്ടുവിരൽ വെച്ചു നന്ദു. ഹലോ, കൊണ്ടുപോവാന്ന് പറഞ്ഞ ഈ നന്ദുവാണ്. ആൻഡ് ഇറ്റ്സ് ഓൺലി മൈ ഓൺ റെസ്പോൺസിബിലിറ്റി, യു ഡോണ്ട് വറി, ഐ ഗെറ്റ് റെഡി ഫാസ്റ്റ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നന്ദു പറയുമ്പോൾ വേറെ വഴിയില്ലാതെ മനസ്സില്ലാ മനസ്സോടെ ലക്ഷ്മി കബോർഡിൽ നിന്ന് ഡ്രസ്സും എടുത്ത് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. അതെ, ഒത്തിരി ലേറ്റ് ആവരുത്, നമുക്കൊരുപാട് പരിപാടികളുള്ള. ഒരു കള്ളച്ചിരിയോടെ നന്ദ് പറയുമ്പോൾ അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു. നന്ദേട്ടാ, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ. നന്ദുവിന്റെ കൈയും പിടിച്ച് കുറച്ച് പിന്നിലായി നടന്നുകൊണ്ട് ചുറ്റുമെന്ന് നോക്കി പേടിയോടെ ലക്ഷ്മി പറയുമ്പോൾ,
അവനിൽ അതേ പതിവ് പുഞ്ചിരി മാത്രമായിരുന്നു. അയ്യോ നന്ദേട്ട, അതേ വാർഡിന്റെ റൂമിൽ ലൈറ്റ് കിടക്കുന്നു, വാ നന്ദേട്ട, നമുക്ക് തിരിച്ചു പോവാം. സ്റ്റെപ്സ് ഇറങ്ങി താഴെ എത്തുമ്പോൾ അവന്റെ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു, എന്റെ ലക്ഷ്മി, താനിങ്ങനെ പേടിക്കാതെ, ഞാനിവിടെ നിൽക്കുവല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്, താനിവിടെ നിൽക്ക്, ഞാൻ വരുന്നു. അയ്യോ നന്ദേട്ട, എവിടേക്ക് പോവാ, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു, ഞാൻ ദേ തന്റെ വാർഡിന്റെ റൂം വരെ, ഞാനിപ്പോ വരാം, അതുവരെ ഇവിടെ നിന്നോ. അതും പറഞ്ഞ് അവിടെ പിടിപിടിച്ച് നന്ദു പോകുമ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചിരിപ്പ് ഉയർന്നു വരുന്നതായി തോന്നി അവൾക്ക്. നന്ദു വാർഡിന്റെ റൂമിൽ കയറുമ്പോഴാണ് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഒന്നും മിണ്ടാ തിരിഞ്ഞു പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി നന്ദു. നന്ദേട്ടത് എവിടെ പോയതാ, ഞാൻ പേടിച്ചു പോയി. നന്ദുവിനെ കണ്ടപാടെ പതിഞ്ഞ സ്വരത്തിൽ പേടിയോടെ ലക്ഷ്മി പറഞ്ഞു, ഒന്നുമില്ല, ആ ജോലി കഴിഞ്ഞു, ഇനി വാ പോവാം. സെക്യൂരിറ്റിയുടെ കയ്യിലാണ് ഗേറ്റിന്റെ താക്കോലെന്ന് അറിയാവുന്നതുകൊണ്ട് മതിലിൽ ചാടിയേ പറ്റൂ എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. കൂറ്റൻ മതിലിന് മുമ്പിൽ നന്ദുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവനെയൊന്ന് നോക്കി ലക്ഷ്മി. ഹാ, ഇങ്ങനെ തന്നെ നോക്കിയെന്നാ മതിയോ, സെക്യൂരിറ്റിയോട് ഇതിനു മുമ്പ് ചാടണ്ടേ? നന്ദു ചോദിക്കുമ്പോൾ ദയനീയമായി അവനെയും മതിലിനെയും ഒന്നുകൂടി നോക്കി ലക്ഷ്മി. അതിനല്ലേടി ഞാൻ, അതും പറഞ്ഞ് ചുറ്റൊന്നുകൂടി നോക്കിയ ശേഷം നന്ദു ഇരു കൈകൾ അവളുടെ ഇടുപ്പിൽ വെച്ച് ഞൊടിയിടയിൽ അവളെ എടുത്തുയർത്തി മതിലിന് മുകളിൽ ഇരുത്തി. ആരുമില്ലെന്ന് ഒന്നുകൂടി ചുറ്റും കണ്ണോടിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നന്ദുവും മതിലിന് മുകളിൽ കയറി അപ്പുറത്തേക്ക് ചാടി. ലക്ഷ്മി ഇപ്പോഴും ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെ മതിലിന് പുറത്ത് കയറുകയും ചാടുകയും ചെയ്യുന്ന നന്ദുവിനെ അതിശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഹലോ, മതിലിന് പുറത്ത് എന്താ ആലോചിച്ചിരിക്കുക, ചാടുന്നില്ലേ? താഴെ നിന്ന് നന്ദു വിളിച്ചു ചോദിക്കുമ്പോൾ വീണ്ടും ദയനീയ ഭാവത്തിൽ അവനെയും നോക്കി ലക്ഷ്മി. എനിക്ക് പേടിയാ ചാടാൻ. പേടിക്കണ്ട, വാ ഞാൻ പിടിച്ചോളാം, കൈകൾ രണ്ടും മുകളിലേക്ക് വെച്ച് നന്ദു പറഞ്ഞു. അപ്പോഴും പേടിയും ദയനീയതയും കലർന്നൊരു നോട്ടമായിരുന്നു അവളുടെ മറുപടി. ഓക്കെ, ചാടുന്നില്ലേ, വേണ്ട. സെക്യൂരിറ്റി, ഇതാ മതിലിന് മുകളില്. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ നന്ദു പറഞ്ഞ് മുഴുമിക്കും മുമ്പേ അവന്റെ കയ്യിലേക്ക് ചാടി ലക്ഷ്മി. ഇത്രയേ ഉള്ളൂ തൊട്ടാവാടി, യു ഡിഡ് ഇറ്റ്, കൺഗ്രാറ്റ്സ്. കുസൃതി കലർന്ന പുഞ്ചിരിയോടെ അവളെ നിലത്തിരുത്തിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അവനെ കൂർപ്പിച്ചു നോക്കി ലക്ഷ്മി. ഇനി എങ്ങനെ തിരിച്ചാടും? പേടിയോടെ ലക്ഷ്മി ചോദിച്ചു. ഇനി എന്തിനാ തിരിച്ചു വരുന്നേ? നമ്മൾ നൈറ്റ് ഡ്രൈവിന് പോകുന്നു എന്നല്ലേ നന്ദേട്ടൻ പറഞ്ഞ്, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചേ. അതിന് നമ്മൾ തിരിച്ചു വന്നാലല്ലേ, എത്ര ദിവസമായുള്ളൂ നമ്മളൊന്ന് കൂടിയിട്ട്, കുറച്ച് കണക്കുകൾ ബാക്കിയുണ്ട്, അതൊക്കെ ഇന്ന് വീട്ടണം. ഒരു കള്ളച്ചിരിയോടെ നന്ദു പറയുമ്പോൾ തറഞ്ഞു നിന്നുപോയി ലക്ഷ്മി. ഇന്ന് വന്നില്ലെങ്കിൽ വാർഡൻ അറിയില്ലേ, അതൊക്കെ വലിയ പ്രശ്നമാവും നന്ദേട്ടാ. ഒരു പ്രശ്നവുമില്ല, അതൊക്കെ അനന്ത് നോക്കിക്കോളും, താനിപ്പോ വന്നേ, കുറച്ച് മാറിയ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. അവളെയൊന്നും ചേർത്ത് പിടിച്ച് നന്ദു നടക്കുമ്പോൾ ലക്ഷ്മിക്കും സമാധാനം തോന്നിയിരുന്നു. കാരണം തനിക്ക് പ്രശ്നം വരുന്നത് അവൻ ചെയ്യില്ലെന്നുള്ള വിശ്വാസം, അവന്റെ വാക്കുകളിൽ അവർക്കുള്ള വിശ്വാസം. കാറിന്റെ സൺറൂഫ് വഴി തിരക്കില്ലാത്ത തിരുവനന്തപുരം നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ലക്ഷ്മി. ഇരു കൈകൾ രണ്ടു വശത്തേക്ക് വിടർത്തി വെച്ച് കണ്ണടച്ച് നിന്നവൾ കാറ്റിൽ അവളുടെ നീണ്ട മുടിയിഴകൾ പാറി പറക്കുന്നതും അവളുടെ മുഖത്തിന്റെ സന്തോഷവും ആസ്വദിച്ച് കാർ ഡ്രൈവ് ചെയ്തു നന്ദു. തനിക്ക് ഐസ്ക്രീം വേണോ? മുകളിലേക്ക് നോക്കി ലക്ഷ്മിയോടായി നന്ദു ചോദിച്ചു. എന്ത് ചോദ്യം നന്ദേട്ടായത്, എനിക്ക് രണ്ടെണ്ണം വേണം. ആവേശത്തോടെ സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് കാറൊന്ന് സൈഡാക്കി വഴിയിലെ ഐസ്ക്രീം ബാറിൽ ലക്ഷ്യമാക്കി നടന്നു നന്ദു. തിരിച്ചു വരുമ്പോൾ നന്ദുവിന്റെ കയ്യിൽ മൂന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇതാ തന്റെ ഫേവറേറ്റ് ഫ്ലേവർ വാനില. കയ്യിലെ ഐസ്ക്രീം കോൺ ലക്ഷ്മിക്ക് നേരെ നീട്ടുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ അത് രണ്ട് കയ്യിലും വാങ്ങി മാറി മാറി നുണഞ്ഞു ലക്ഷ്മി. എന്റെ ഫേവറേറ്റ് ഫ്ലേവർ നന്ദേട്ടനെങ്ങനെ അറിയാം? നന്ദേട്ടൻ ഏതാ? നന്ദുവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ഓൾവേസ് സ്ട്രോബെറി. ഒരു പുഞ്ചിരിയോടെ കയ്യിൽ ഐസ്ക്രീം ഒന്ന് ഉണഞ്ഞുകൊണ്ട് നന്ദു പറയുമ്പോൾ അവന്റെ മുഖത്ത് വിരിഞ്ഞിരുന്ന പ്രത്യേക ഭാവം കണ്ടപ്പോൾ ലക്ഷ്മിയിലും നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി വിടർന്നു. നന്ദേട്ടന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നല്ലോ, എന്താ പോയിട്ട് തുറക്കല്ലായിരുന്നോ? വീണ്ടും ഐസ്ക്രീം ഒന്ന് ഉണഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. രണ്ടു ദിവസം നല്ല പണിയുണ്ടായിരുന്നു, അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ടെൻഷൻ ഉണ്ടായി കേട്ടോ, പിന്നെ ജോലി തിരക്കാരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, തന്നെ കാണേണ്ട ആവേശം കൊണ്ടാ ആഹാരം പോലും കഴിക്കാതെ ഓടി വന്ന്. അവൻ നന്ദേട്ടന് ആഹാരം കഴിച്ചില്ലേ? ഒരു വഴിയുണ്ട്, നന്ദേട്ടൻ വേഗം കാറെടുക്ക്, ഇന്ന് ഞാൻ പറയുന്നിടത്തുനിന്ന് കഴിക്കാം, സമ്മതിച്ചോ? എഗ്രീഡ്. ആവേശത്തോടെ അവൾക്ക് നേരം തിരിഞ്ഞിരുന്നുകൊണ്ട് നന്ദു പറഞ്ഞു. വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്ത് അവർ യാത്ര തുടങ്ങി. നന്ദേട്ടാ നിർത്തിക്കേ, കാറ് നിർത്ത് നന്ദേട്ടാ, ലക്ഷ്മി പറയുമ്പോൾ നന്ദ് കാറ് നിർത്തി ചുറ്റുമെന്ന് നോക്കി. ഇവിടെ എന്താ, ഹോട്ടലൊന്നും ഇല്ലല്ലോ, ആര് പറഞ്ഞില്ലെന്ന്, ദേ അങ്ങോട്ട് നോക്കിയേ. ലക്ഷ്മി കൈ ചൂണ്ടിയ വഴിയെ നോക്കിയപ്പോൾ ഒരു ചെറിയ തട്ടുകടയാണ് നന്ദു കണ്ടത്. സംശയഭാവത്തിൽ നന്ദു ലക്ഷ്മിയെ നോക്കി. ഇങ്ങനെ തുറിച്ചു നോക്കണ്ടടോ, ഇവിടെ എന്താന്നല്ലേ സർപ്രൈസ്. തൊണ്ടയിലൊന്ന് പിടിച്ചുകൊണ്ട് അല്പം ഒരു ഗാംഭീര്യ ശബ്ദത്തോടെ നന്ദുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ സ്റ്റൈലിൽ പറയുമ്പോൾ അതിശയവും ചിരിയും നിയന്ത്രിക്കാനായില്ല നന്ദുവിന്. എന്താ സാറേ, എന്താ വേണ്ടത്?
തട്ടുകടയിൽ നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാൻ നന്ദു ലക്ഷ്മിയെ നോക്കി. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയല്ലേ ഈ ഒരു കൊച്ചുകാരി അറിയില്ലേ? നന്ദുവിന്റെ കാതിൽ പുൻസിരിയോടെ മെല്ലെ പറയുമ്പോൾ കുഹുർപ്പിച്ച് നോക്കി നന്ദു. ആ, ഇതായിരുന്നു എനിക്ക് ആവശ്യം, വീണ്ടും നന്ദുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. അവളുടെ ആ പെരുമാറ്റത്തിൽ ചിരി വന്നു നന്ദുവിന്. ചേട്ടാ, ദോശ, ചട്നി, മുളക് പൊടി, രസവട, പപ്പടം, ആ പിന്നെ ഓരോ പുളിസയും കുരുമുളക് പൊടി ഇത്തിരി കൂട്ടിയിട്ടേങ്ങണേ, ആവേശത്തോടെ ലക്ഷ്മി പറയുന്നത് നോക്കി നിന്നു നന്ദു. തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇത് നല്ല ചോദ്യം. നന്ദയുടെ കേരളത്തിൽ വളരാത്തോണ്ടാ ഇതൊന്നും അറിയാത്ത. ഈ തട്ടുദോശ നമ്മുടെ മലയാളികളുടെ ഒരു വികാരാ. ഒരിക്കൽ കഴിച്ചു നോക്ക് നന്ദയുടെ, ഇനി ഇതേ കഴിക്കുക. എനിക്ക് പണ്ട് അപ്പൂപ്പം വാങ്ങിത്തരുമായിരുന്നു. പണ്ട് വൈകിട്ട് അപ്പൂപ്പം വരും നോക്കി ഞാൻ കാത്തിരിക്കായിരുന്നു. ആ ദോശയുടെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. എന്തോ ആലോചിച്ചുകൊണ്ട് കണ്ണുകളിൽ ഈറൻ അണിയുന്ന കണ്ടപ്പോൾ നന്ദു അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഹലോ മാഡം, ഇമോഷൻസ് വേണ്ട, ഇന്ന് റൊമാൻറ്റിക് നൈറ്റാണ്, സോ ഡോണ്ട് സ്പോയിൽ ദാറ്റ്, നന്ദു പറയുമ്പോൾ അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു. പ്ലേറ്റ് നന്ദുവിന് നേരെ നീട്ടിയപ്പോൾ നന്ദു തന്നെ അത് പോയി വാങ്ങി. ഇതിപ്പോൾ എവിടെ വെച്ചാൽ കഴിക്കുക? പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു ലക്ഷ്മിയോടായി ചോദിച്ചു. നമുക്ക് കാറിൽ നിന്ന് കഴിക്കാം, വന്നേ. നന്ദുവിൻ്റെ കൈയും പിടിച്ച് ലക്ഷ്മി കാറ് ലക്ഷ്യമാക്കി നടന്നു. ദോശയും ചട്നിയും രസവടയും ഒക്കെ രുചിയോടെ കഴിക്കുന്ന നന്ദുവിനെ നോക്കിയിരുന്നു ലക്ഷ്മി. എങ്ങനെയുണ്ട് നന്ദേട്ടാ? വാവ്, സൂപ്പർ, പുൻസിരിയോടെ നന്ദു പറയുമ്പോൾ അവളും ചിരിച്ചുപോയി. ആദ്യമൊക്കെ സ്വന്തമായും പിന്നെ പരസ്പരം വായിൽ വെച്ചു കൊടുത്തും അവരത് മുഴുവനും കഴിച്ചു. ഇനി എങ്ങോട്ടാ? ആഹാരം കഴിച്ച് വീണ്ടും കാറിൽ കയറുമ്പോൾ ലക്ഷ്മി ചോദിച്ചു. ഇനി വീട്ടിലേക്ക്, നന്ദു പറയുമ്പോൾ അതിശയഭാവത്തിൽ ലക്ഷ്മി അവനെ നോക്കി. അവിടെ ആരുമില്ല, താൻ ധൈര്യമായിട്ട് വാ, ഇന്നത്തെ രാത്രി നമുക്കുള്ളതാണ്. ഒരു പ്രത്യേക ഭാവത്തിൽ നന്ദു ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. നാണം കൊണ്ട് അവളുടെ മിഴികളും താഴ്ന്നു. നാളത്തെ പാട്ടിൻ്റെ തുടക്കം തന്നെ ഇരുവരുടെയും അനുരാഗ നിമിഷങ്ങളായിരിക്കും. കാത്തിരിക്കാം ആ പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടി. സ്റ്റേ ട്യൂൺഡ്. നന്ദ ലക്ഷ്മി.